ഇന്ന് പഠിക്കാൻ പോകുന്ന സെറ്റ് ത്രീ വി ഒ കൊല്ലം 2019 ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ സിനോണിമ ഫോർ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ സിനോണിമ ഏതാനാണ്. ഡെപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥം പറയാം നിക്ഷേപധാരി അല്ലെങ്കിൽ ചുമതലക്കാരൻ. അപ്പം ഇനി സിനോണിമ എന്ന് പറയുന്നത് ട്രസ്റ്റി ആണ്. ഡെപ്പോസിറ്ററി, ട്രസ്റ്റി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസസ് ഡേഷ് ത്രീ സെഷൻസ്. ഈ കംപ്രൈസിൻ്റെ കൂടെ നമ്മൾ പ്രൊപ്പോസിഷൻ ഉപയോഗിക്കില്ല. കംപ്രൈസിൻ്റെ കൂടെ നോ പ്രൊപ്പോസിഷനാണ്. ഇനി കൺസിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൊപ്പോസിഷൻ ഉപയോഗിക്കും? കൺസിസ്റ്റിൻ്റെ കൂടെ പ്രൊപ്പോസിഷൻ ഓഫ്. കൺസിസ്റ്റ് ആണെങ്കിൽ ഓഫ്, കംപ്രൈസ് ആണെങ്കിൽ എന്താണ് പ്രൊപ്പോസിഷൻ? നോ പ്രൊപ്പോസിഷനാണ്. കംപ്രൈസിൻ്റെ കൂടെ നോ പ്രൊപ്പോസിഷൻ, പ്രൊപ്പോസിഷൻ ഇല്ല. ഈ പ്രൊപ്പോസിഷനൊക്കെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പഠിച്ചോളൂ ഓരോന്ന് വിധം. അല്ലാതെ ഇത് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു വേണ്ട. അപ്പോഴത്തേക്കും കൺസിസ്റ്റിൻ്റെ കൂടെ പ്രൊപ്പോസിഷൻ എന്താണ്? ഓഫ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അന്റോണിയം ഓഫ് അബോർട്ടീവ്. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേ, ക്യാൻസൽ ചെയ്തു. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്. അതായത് മതപരമായ കാര്യങ്ങളിലൊക്കെ സംശയമുള്ള ആൾ, അപ്പോൾ അയാളെ പറയുന്നതാണ് സെപ്റ്റിക് എന്ന്, സന്ദേഹി. എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്, വൺ വേർഡാണ് സെപ്റ്റിക്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇഡിയം ബരീദ ഹാച്ചറ്റ്. ബരീദ ഹാച്ചറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ശത്രുത മറക്കുക, സ്റ്റോപ്പ് എൻമിറ്റി. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. അപ്പോഴത്തേക്കും സെൽഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് വേർഡ് വരുമ്പം ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി വിസിക്സ്, വിസിക്സിനെ നമുക്ക് പിടിച്ച് എഴുതാം ഡസ്റ്റ് പ്ലസ് വിസിറ്റ് ആണ് വിസിക്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ടാഗ്? ഡസ് ഹി ആയിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഖാലിൽ ഗിർബാൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ഓഫ് ദ വേൾഡ്. പിക്ക് ഔട്ട് ദ കംപറേറ്റീവ് ഡിഗ്രി. കംപറേറ്റീവ് ഡിഗ്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതാണെങ്കിൽ ഖാലിൽ ഗിർബാൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ഓഫ് ദ വേൾഡ്. ഈ സെന്റൻസ് എന്താണ്? സൂപ്പർലാറ്റീവ് ഡിഗ്രി അല്ലേ. ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂപ്പർലാറ്റീവ് ഡിഗ്രി ആണ്. അപ്പോഴത്തേക്കും സൂപ്പർലാറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ ഉണ്ടെങ്കിൽ കമ്പറേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ആ വൺ ഓഫ് ദ എന്തായിട്ട് മാറും? മെനി അതർ ആയിട്ട് മാറും. സൂപ്പർലാറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ ഉണ്ടെങ്കിൽ കമ്പറേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ അതെന്തായിട്ട് മാറും? മെനി അതർ ആയിട്ട് മാറും. അപ്പം നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ മെനി അതർ ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കംപറേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ എന്തായാലും കാണും. പിന്നെ ഗ്രേറ്റർ ദാൻ ഉള്ള ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ എന്താണ്? മെനി അതർ ഇല്ല, എനി അതർ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ, കാല് ഗർബാനീസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയിറ്റ്സ് ഓഫ് ദ വേൾഡ്. ഇതാണ് ശരി. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പാസീവ് ഫോം ഓഫ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഈസ്. അപ്പോൾ ഇതിൻ്റെ പാസീവ് ഫോം എഴുതാനാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അറിയാം, ഇതെന്ന് പറയുന്നത് പ്രസൻറ്റിലുള്ള ഒരു സെൻറ്റൻസാണ്. ഐ കീപ് മൈ ബുക്സ് ഹിയർ. ഇപ്പം ആക്റ്റീവിൽ പ്രസൻ്റ് ആണെങ്കിൽ പാസീവിലോട്ട് മാറ്റും, എന്തായിട്ട് മാറും? ഈസ് ആറാം പ്ലസ് വി ത്രീ ആയിരിക്കും. അതായത് ആക്റ്റീവിൽ വെർബ് പ്രസൻ്റ് ആണെങ്കിൽ, ആക്റ്റീവിൽ വെർബ് പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വി ത്രീ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പാസീവ് വോയിസ് എന്താണ്? മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. മൈ ബുക്സ് എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് ആറ്. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. കീപ്പിൻ്റെ വി ത്രീ ഫോമാണ് കെപ്റ്റ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇപ്പോൾ കറക്റ്റായിട്ട് സ്പെൽറ്റ് ചെയ്തിരിക്കുന്ന വേർഡാണ് കൺസ്റ്റലേഷൻ. കൺസ്റ്റലേഷൻ സി ഒ എൻ എസ് ടി ഇ എൽ എൽ എ ടി ഐ ഒ എൻ. കൺസ്റ്റലേഷൻ, കൺസ്റ്റലേഷൻ ആണെങ്കിൽ രണ്ട് എല്ല് വേണം, കൺസ്റ്റലേഷൻ. ഇനി അടുത്ത് ശരിയായിട്ടുള്ള അടുത്തതിന് ബാക്കിയുള്ള തെറ്റാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ട് പഠിക്കണം.
അടുത്ത കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എങ്ങനെ എഴുതും? ആദ്യം കൺസിസ്റ്റ് എഴുതണം. കൺസിസ്റ്റ് എന്ന് എഴുതാം, എല്ലാവർക്കും അറിയാമല്ലോ കൺസിസ്റ്റ്. ഇനി കൺസിസ്റ്റൻസിക്ക് ഇ എൻ സി വൈ കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കൂടെ ചേർത്തത് ഇ എൻ സി വൈ. അപ്പോൾ ഈ കൺസിസ്റ്റ് അത് എഴുതണം, എന്നിട്ടാണ് ഇ എൻ സി വൈയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി. അടുത്ത കോൺസ്പിറസി. കോൺസ്പിറൻസി എഴുതാൻ വേണ്ടിയിട്ട് സി ഒ എൻ കോൺസ് എഴുതണം. കോൺസ് സി ഒ എൻ എസ് കോൺസ്. ഇനി പിറസി പി ഐ ആർ എ സി വൈ. കോൺസ്പിറസി സി ഒ എൻ എസ് പിന്നെ പി ഐ ആർ എ സി വൈ കോൺസ്പിറസി. അടുത്ത കൺസർവേറ്ററി. കൺസർ സി ഒ എൻ എസ് ഇ ആർ ആണ് കൺസർ, ഇത്ര അറിയില്ല കൺസർ. ഇനി വേറ്ററി, അപ്പോൾ വി എ ടി ഒ ആർ വൈ, ഇവിടെ ഒ ആണേ മറക്കല്ലേ. അപ്പോൾ കൺസർവേറ്ററി. കൺസർവേറ്ററി ഇപ്പം എന്താണ് സി ഒ എൻ കൺസർ എഴുതണം, സി ഒ എൻ എസ് ഇ ആർ പിന്നെ വേറ്ററി വി എ ടി ഒ ആർ വൈ കൺസർവേറ്ററി. അപ്പോൾ ഇത്രയും കാണാതെ പഠിക്കണം. സ്പെല്ലിംഗ് കൺസ്റ്റലേഷൻ കൺസിസ്റ്റൻസി കോൺസ്പിറസി അടുത്ത കൺസർവേറ്ററി. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, വി നീഡ് ടു മോർ പ്ലേയേഴ്സ് ടു ഡാഷ് ദ ടീം. അപ്പോഴത്തേക്കും നമുക്ക് രണ്ടിൽ കൂടുതൽ ആൾക്കാരെ വേണം, കളിക്കാരെ വേണം, നമുക്കൊരു ടീം രൂപീകരിക്കുക. അപ്പോൾ മേക്കപ്പ് ആണ് ഇവിടുത്തെ ഫ്രേസൽ വെർബ്. മേക്കപ്പിൻ്റെ അർത്ഥം എന്താണ്? രൂപീകരിക്കുക. മേക്കപ്പ് രൂപീകരിക്കുക. അപ്പോൾ ഫ്രേസൽ വെർബ് മേക്കപ്പ് രൂപീകരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ രണ്ട് ഫ്രേസൽ വെർബ് പഠിച്ചില്ലേ? ഒന്നാണ് ഗീവിൻ. ഗീവിൻ്റെ അർത്ഥം എന്താണ്? കീഴടങ്ങുക. ഗീവിൻ കീഴടങ്ങുക. അടുത്ത് പഠിച്ച ഫ്രേസൽ വെർബ് ടോൾഡ് ഓഫ്. ടോൾഡ് ഓഫിൻ്റെ അർത്ഥം എന്താണ്? വഴക്ക് പറയുക. ടോൾഡ് ഓഫ് വഴക്ക് പറയുക. അടുത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫ്രേസൽ വെർബാണ് മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ രൂപീകരിക്കുക. അടുത്ത് സ്പോട്ട് ദ എറർ. എ ഓപ്ഷൻ ദ പ്രിൻസിപ്പിൾ വാസ്. ബി ഓപ്ഷൻ പ്ലീസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ്. സി ഓപ്ഷൻ ഡു നോട്ട് വയലേറ്റ് ഡി ദ റൂൾസ് ഓഫ് ദ കോളേജ്. അപ്പോഴത്തേക്കും നമുക്കറിയാം ദ പ്രിൻസിപ്പിൾ വാസ്. അപ്പോൾ ഇതെന്താണ്? പാസ്റ്റ് അല്ലേ? അപ്പോൾ ദ പ്രിൻസിപ്പിൾ ആദ്യ ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? വാസ്. പാസ്റ്റ് ടെൻസിലാണ്. അടുത്ത പ്ലീസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് വയലേറ്റ് ദ റൂൾസ് ഓഫ് ദ കോളേജ്. അതായത് ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അടുത്ത് വരുന്ന പാർട്ട് എന്തായിരിക്കും? പാസ്റ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഡു നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസൻറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ പാസ്റ്റിൽ ആക്കുമ്പോൾ ഇതാണ് തെറ്റ്, സ്പോട്ട് ദ എറർ. അപ്പോൾ ഇവിടെ എന്തായിട്ട് പറഞ്ഞത്? ഡിഡ് നോട്ട് ആണ് ഫസ്റ്റ് ഓട്ടോമൻ, ഡിഡ് നോട്ട് ആണ് വരേണ്ടിയിരുന്നത്. ഇവിടെ എത്തിക്കുന്നത് ഡു നോട്ട്, അതുകൊണ്ട് ഇതാണ് തെറ്റായിട്ടുള്ളത്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തുടർന്നും പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഡേഷ് നൗ ആൻഡ് ഫൈവ് ഒ ക്ലോക്ക്. അതായത് ഇപ്പോഴും അഞ്ചു മണിക്കും ഇടയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോഴത്തേക്കും എന്താണ്? ബെറ്റ്വീനാണ്. ഇതിന് ഇടയ്ക്ക് എന്നർത്ഥം വരാൻ വേണ്ടി നമ്മൾ എന്താണ് എഴുതേണ്ടത്? ബിറ്റ്വീൻ. രണ്ട് ടൈം പോയിന്റിന് ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബെറ്റ്വീൻ. അടുത്ത ക്വസ്റ്റ്യൻ, മെനിയെ മിക്കിൾ ദേശേ മക്കൾ. അതായത് ഇതൊരു പ്രോവർബാണ്, പല തുള്ളി പെരുവെള്ളം. അതായത് ഒരുപാട് ചെറുതുള്ളികൾ ചേർന്ന് വലിയ വെള്ളമായിട്ട് മാറും. മാക്സ് മെനിയെ മിക്കിൾ മാക്സേ മക്കളാണ്. ഇതെന്ന് പറയുന്നത് കൺകോഡാണേ. അപ്പോൾ മെനിയെ മെനി എ ഓർ ആൻഡ് കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലാർ നൗൺ പ്ലസ് സിംഗുലാർ വെർബാണ്. മെനി എ ഓർ ആൻഡ് കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലാർ നൗണും സിംഗുലാർ വെർബുമാണ്. അതുകൊണ്ടാണ് ഇവിടെ മെനിയെ മിക്കൾ മാക്സേ മക്കൾ. സിംഗുലാർ അല്ലേ ഇവിടെ, മാക്സ് അല്ലേ? അപ്പോൾ സിംഗുലാർ നൗണും സിംഗുലാർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് മാക്സ്. അടുത്ത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇഡിയം ലിംഗ്വ ഫ്രാൻക മീൻസ്. അത്ര എന്താണ്? കോമൺ ലാംഗ്വേജ് ആണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ പൊതുവായി ഉപയോഗിക്കുന്ന ഭാഷയാണ് കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ്. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ് സെഡ് നാവിനീസ്. അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്താലാണേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് അതേ നോക്കണം. ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് പാസ്റ്റിലല്ലേ? പാസ്റ്റാണ്. കെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പാസ്റ്റാണ്. അപ്പോഴത്തേക്കും പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസിന് സെൻറ്റൻസ്
സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്ത് ഉപയോഗിക്കും? ഇൻഡയറക്റ്റ് ഉപയോഗിക്കും മാറ്റുമ്പോഴത്തേക്ക് ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിക്കണം. അപ്പോഴത്തേക്ക് എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സെൻറ്റൻസ് നമുക്ക് പാസ്റ്റിലാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നവീൻ സെഡ് ദാറ്റ് ഹി ഹാഡ് കം ദർ ദ ഡേ ബിഫോർ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ബാക്കി ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അറിയാമെങ്കിൽ ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കണം. പിന്നെന്താട്ട് മാറും? ആ യെസ്റ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്കും അത് ദ ഡേ ബിഫോർ എന്ന് മാറും. പിന്നെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡ്രിങ്ക് ടീ, ദ സെൻറ്റൻസ് ഈസ് ആൻ. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്താവനയല്ലേ, ഞാൻ ചായ കുടിച്ചു. അപ്പോൾ ഒരു പ്രസ്താവന ആയതുകൊണ്ട് പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസ് ഏതാണ്? അഫർമാറ്റീവ് സെൻറ്റൻസ്. അഫർമാറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് പോസിറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള സെൻറ്റൻസ് അത് ഞാൻ പറയുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, എല്ലാ ക്വസ്റ്റ്യനും എപ്പോഴും ഉണ്ട് കോമ്പൗണ്ട് വേർഡൊക്കെ. അപ്പോൾ ഇതിൽ കോമ്പൗണ്ട് വേർഡാണ് ബർത്ത്ഡേ. അതായത് രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരുന്നതാണ് പറയുന്നത് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ ബർത്തും ഡേയും, അപ്പോൾ രണ്ട് വാക്ക് ഒരുമിച്ച് വന്നില്ല, അപ്പോഴത്തേക്കും കോമ്പൗണ്ട് വേർഡാണ് ബർത്ത്ഡേ. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാഡ് വോൺ ദ റേസ് ഹി ഡേഷ് ദ ചാമ്പ്യൻ. അപ്പോൾ ഇത് ഇഫ് ക്ലാസ് ആണ്. ഇഫ് ക്ലാസ്സിൽ ഹാഡ് പ്ലസ് വി ത്രീ എന്ന് എന്തായിരിക്കും? ഇഫ് ക്ലാസ് ആണ്. ഇഫ് ക്ലാസ്സിൽ ഹാഡ് പ്ലസ് വി ത്രീ, ഇഫ് ക്ലാസ്സിൽ ഹാഡ് പ്ലസ് വി ത്രീ വരുവാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. ഇഫ് ഇഫ് ക്ലാസ്സിൽ ഹാഡ് പ്ലസ് വി ത്രീ വരുവാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. അപ്പോഴത്തേക്ക് എന്താണ്? വുഡ് ഹാവ് ബീൻ. ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അതാണ് ശരി. മറക്കല്ലേ, ഇഫ് ക്ലാസ്സിലാണെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ എന്നാൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. അതായത് ഇഫ് ക്ലാസ്സിൽ ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ മെയിൻ ക്ലാസ്സിൽ എന്തായിരിക്കും? വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. ബിയുടെ വി ത്രീ ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഐ വെന്റ് ദെയർ യെസ്റ്റർഡേ, ദ സെൻറ്റൻസ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസ് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നാണ്. അപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഏതാണ്? വെൻ ഡിഡ് യു ഗോ ദെയർ. ഈ വെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഡ് പ്ലസ് ഗോ അല്ലേ വെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെൻ ഡിഡ് യു ഗോ ദെയർ ആയിട്ട് മാറി. അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ, ഡേഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗണാണ് കളക്റ്റീവ് നൗണാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്കും ലേഡീസിൻ്റെ കൂട്ടത്തിന് എന്ത് പറയും? ബേവി ഓഫ് ലേഡീസ്. ലേഡീസിൻ്റെ കൂട്ടം ബേവി ഓഫ് ലേഡീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ സിനോണിയം ട്രസ്റ്റി. അടുത്ത, എ പേഴ്സൺ ഹു ഡൗട്ട്സ് ഇൻ റിലീജിയസ് പ്രാക്ടീസ് എന്താണ്? സെപ്റ്റിക് ആണ്. അടുത്ത, ബരി ദ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് എൻമിറ്റി. പിന്നെ പിന്നെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? രൂപീകരിക്കുക. പിന്നെ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ലാംഗ്വേജ്. ലേഡീസിൻ്റെ കൂട്ടം ബേബി. അപ്പോൾ ബേബി ഓഫ് ലേഡീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെറ്റിൽ പഠിക്കാം. അപ്പോൾ അടുത്ത സെറ്റുമായിട്ട് നാളെ കാണാം.